ഫിലിം ഗാരേജിന്റെ ഇന്നത്തെ സിനിമാ വാർത്തകളിലേക്ക് എല്ലാ മാന്യ സിനിമാ പ്രേമികൾക്കും സ്വാഗതം. ജൂണിലെ അവസാന ദിവസം പ്രമാണിച്ച് ഇന്ന് ഒരുപാട് സിനിമകളുടെ അപ്ഡേറ്റുകളാണ് നമ്മുടെ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിയിരിക്കുന്നത്. ഫോറൻസിക് ടീമിന്റെ ഏറ്റവും പുതിയ ടൊവിനോ തോമസ് നായകനെത്തുന്ന സിനിമയാണ് ഐഡന്റിറ്റി. സിനിമയുടെ ടൈറ്റിൽ ലുക്ക് പോസ്റ്റർ ഇന്ന് പുറത്തു വന്നിരിക്കുകയാണ്. സെപ്റ്റംബർ മാസം സിനിമയുടെ ചിത്രീകരണം ആരംഭിക്കും. ജനഗണമനയ്ക്ക് ശേഷം ഡിജു ജോസ് ആന്റണിയുടെ സംവിധാനത്തിൽ വരാനിരിക്കുന്ന ഏറ്റവും പുതിയ മലയാളം സിനിമയാണ് NP-43. നിലവിൽ പാലക്കാട് ചിത്രീകരണം നടക്കുന്ന നിവിൻ പോളി, അജു വർഗീസ, ധ്യാൻ ശ്രീനിവാസൻ എന്നിവർ പ്രധാന റോളുകളിൽ എത്തുന്ന സിനിമയിലേക്ക് ഭാവന കൂടി ഇന്ന് ജോയിൻ ചെയ്തിരിക്കുകയാണ്. സിനിമയുടെ ടൈറ്റിൽ ഒപ്പം തന്നെ ഫസ്റ്റ് ലുക്ക് പ്രഖ്യാപനമെല്ലാം തന്നെ ഉടൻ വരും. ഈ വർഷം തന്നെ സിനിമ തിയേറ്ററുകളിലേക്ക് എത്തും. മലയാളത്തിലെ അടുത്ത വമ്പൻ സിനിമകളിലൊന്നായ ചാവേർ എന്ന ടീനു പാപ്പച്ചൻ സംവിധാനം ചെയ്ത് വരാനിരിക്കുന്ന സിനിമയുടെ ഫസ്റ്റ് ലുക്ക് അപ്ഡേറ്റ് പുറത്തു വന്നിരിക്കുകയാണ്. ഈ വരുന്ന ജൂലൈ 2 വൈകിട്ട് 5 സിനിമയുടെ ഫസ്റ്റ് ലുക്ക് നിവിൻ പോളി പുറത്തുവിടുമെന്ന് ഇന്ന് ഒഫീഷ്യലായിട്ട് അണിയറ പ്രവർത്തകർ കൺഫേം ചെയ്തിട്ടുണ്ട്. ഈ ജൂലൈ മാസം തന്നെ സിനിമ തിയേറ്ററുകളിലേക്ക് എത്തുന്നതാണ്. ഇന്ത്യൻ സിനിമാ ഇൻഡസ്ട്രിയിലെ അടുത്ത പാൻ ഇന്ത്യൻ സിനിമയല്ല, മറിച്ചൊരു പാൻ വേൾഡ് സിനിമ എന്നൊക്കെ പറയാവുന്ന ഹനുമാൻ എന്ന സിനിമയുടെ അടുത്ത അപ്ഡേറ്റ് പുറത്തു വന്നിരിക്കുകയാണ്. ഇന്ത്യൻ ഭാഷകൾക്ക് പുറമെ ജാപ്പനീസ്, ചൈനീസ് തുടങ്ങിയ ഭാഷകളിലെ തിയേറ്ററുകളിലേക്ക് എത്താനിരിക്കുന്ന ഹനുമാൻ എന്ന ഫാന്റസി 3D സിനിമയുടെ റിലീസ് തീയതി പ്രഖ്യാപനം നാളെ രാവിലെ 10:08 ഉണ്ടാകും. റിലീസ് തീയതി അറിയാനായിട്ട് കാത്തിരിക്കാം. ഓളം എന്ന സിനിമ ജൂലൈ 7 തിയേറ്ററുകളിലേക്ക് എത്തുന്ന അർജുൻ അശോകന്റെ ഏറ്റവും പുതിയ മലയാളം സിനിമയാണ്. സിനിമയുടെ ട്രെയിലർ നാളെ ജൂലൈ 1 വൈകിട്ട് 6 പുറത്തു വരുമെന്ന് ഇന്ന് ഒഫീഷ്യലായിട്ട് കൺഫേം ചെയ്തിട്ടുണ്ട്. ഇന്ത്യൻ സിനിമാ ഇൻഡസ്ട്രിയിലെ അടുത്ത പാനന്തൻ സിനിമകളിലൊന്നാണ് ജവാൻ എന്ന ഷാറുഖ് ഖാൻ നായകനെത്തുന്ന സിനിമ. ആറ്റ്ലി സംവിധാനം ചെയ്ത് വരാനിരിക്കുന്ന സിനിമയുടെ ഓഡിയോ റൈറ്റ്സ് ഇപ്പോഴത്തെ ടി സീരീസ് വമ്പൻ തുകയ്ക്ക്, റെക്കോർഡ് തുകയ്ക്ക് സ്വന്തമാക്കിയിരിക്കുകയാണ്. 36 crore rupees ഹിന്ദി ഭാഷയിൽ മാത്രം സിനിമയുടെ ഓഡിയോ റൈറ്റ്സ് വിറ്റഴിക്കപ്പെട്ടത് എന്നാണ് ഇന്ന് പുറത്തു വന്നിരിക്കുന്ന റിപ്പോർട്ട്. മോളിവുഡിൽ നിന്ന് വരാനിരിക്കുന്ന ബിജു മേനോൻ നായകനെത്തുന്ന ഏറ്റവും പുതിയ സിനിമയുടെ ടൈറ്റിൽ പ്രഖ്യാപനം ഇന്നലെ വന്നിരിക്കുകയാണ്. തുണ്ട് എന്നാണ് ബിജു മേനോൻ നായകനെത്തുന്ന സിനിമയുടെ പേര്. തല്ലുമല, അയൽവാശി എന്നീ സിനിമകൾക്ക് ശേഷം ആഷിഖ് ഉസ്മാൻ നിർമ്മിച്ച് റിയാസ് ഷെരീഫ് സംവിധാനം ചെയ്യുന്ന സിനിമ കൂടിയാണ് തുണ്ട്. തമിഴ് സിനിമാ ഇൻഡസ്ട്രിയിലെ അടുത്ത വമ്പൻ സിനിമകളിലൊന്നായ ധനുഷിന്റെ ക്യാപ്റ്റൻ മില്ലർ എന്ന സിനിമയുടെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ ഇന്ന് പുറത്തു വന്നിരിക്കുകയാണ്. ഇന്ത്യൻ സിനിമാ ഇൻഡസ്ട്രിയിൽ തന്നെ അടുത്ത വമ്പൻ സിനിമകൾ ഒന്നായിട്ട് മാറും ക്യാപ്റ്റൻ മില്ലർ എന്നാണ് സിനിമയുടെ ഫസ്റ്റ് ലുക്ക് കാണുമ്പോൾ തോന്നുന്നത്. ഈ വർഷം തിയേറ്ററുകളിലേക്ക് എത്താനിരിക്കുന്ന സിനിമയുടെ ടീസർ ജൂലൈ മാസം പുറത്തു വരുന്നതാണ്. തമിഴിലെ അടുത്ത പ്രധാനപ്പെട്ട തിയേറ്റർ റിലീസാണ് ശിവകാർത്തികേയന്റെ മാവീരൻ എന്ന സിനിമയുടേത്. ജൂലൈ 14 തിയേറ്ററുകളിലേക്ക് എത്തുന്ന മാവീരന്റെ ട്രെയിലർ റിലീസ് പ്രഖ്യാപനം ഇന്ന് പുറത്തു വന്നിരിക്കുകയാണ്. വരുന്ന ജൂലൈ 2 സിനിമയുടെ ട്രെയിലർ പുറത്തു വരും. ചിത്രത്തിലെ അണ്ടർ വാട്ടർ സീക്വൻസ് കാണിച്ചുകൊണ്ടുള്ള ഒരു ട്രെയിലർ പ്രൊമോ ഇന്നാണ് ഈറ പ്രവർത്തകർ പുറത്തുവിട്ടിട്ടുണ്ട്. അപ്പോൾ ജൂലൈ 2 വരാനിരിക്കുന്ന ട്രെയിലർ കാണുവാനായിട്ട് കാത്തിരിക്കാം. ലാലേട്ടിന്റെ ഇനി ചിത്രീകരണം ആരംഭിക്കാനിരിക്കുന്ന ഏറ്റവും പുതിയ വമ്പൻ പാനന്തൻ സിനിമയാണ് ഋഷഭ എന്ന സിനിമ. നന്ദകിഷോറിന്റെ സംവിധാനത്തിൽ വരാനിരിക്കുന്ന സിനിമയുടെ ചിത്രീകരണം ഈ ജൂലൈ മാസം തന്നെ ആരംഭിക്കുമെന്ന് നേരത്തെ തന്നെ ഉറപ്പായതാണ്. സിനിമയിൽ ഏറ്റവും പുതിയൊരു കാസ്റ്റ് അപ്ഡേറ്റ് പുറത്തു വന്നിരിക്കുകയാണ്. ലാലേട്ടിന്റെ നായികയാണോ എന്ന് വ്യക്തമല്ല. എന്നാൽ ബോളിവുഡിലെ ഒരു പ്രമുഖ നിർമ്മാതാവ് കൂടിയായ ഏക്ത കപൂർ സിനിമയിൽ ഒരു പ്രധാനപ്പെട്ട റോളിൽ എത്തുമെന്നത് ഇന്ന് ഒഫീഷ്യലായിട്ടാണ് ഈറ പ്രവർത്തകർ കൺഫേം ചെയ്തിരിക്കുകയാണ്. ഇപ്പോൾ മുംബൈയിലെ ബിഗ് ബോസിന്റെ ഷൂട്ടുമായി ബന്ധപ്പെട്ടെത്തിയ ലാലേട്ടൻ ഋഷഭയുടെ ഫോട്ടോഷൂട്ടുമായി ബന്ധപ്പെട്ട് YRFS സ്റ്റുഡിയോസിലെത്തിയത് ഇതിനോടകം തന്നെ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ വാർത്തയായിട്ടുണ്ട്. നിലവിൽ ഋഷഭ എന്ന ബിഗ് ബഡ്ജറ്റ് സിനിമയ്ക്ക് വലിയ പ്രതീക്ഷകളോ ഹൈപ്പോ ഒന്നും തന്നെ സംവിധായകൻ കാരണമില്ല എങ്കിൽ പോലും കാത്തിരിക്കാം സിനിമയുടെ കൂടുതൽ അപ്ഡേറ്റുകളും വിവരങ്ങളും അറിയാനായിട്ട്.